അണിയറ പ്രവർത്തകർക്കൊപ്പം കാഴ്ചക്കാരും നാടകത്തിന്റെ ഭാഗമായ വിത്തും കൈക്കോട്ടും വെള്ളേരി നാടകത്തിനും അമ്പറ്റയിൽ തിരശ്ശീൽ ഉയർന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നാടകം ചർച്ച ചെയ്തത്. ലിൻഡോ ജോസഫ് എം എൽ എ വെള്ളേരി നാടകത്തിന്റെ ഉദ്ഘാടനം വഹിച്ചു. കാഴ്ചക്കാരും അണിയറ പ്രവർത്തകർക്കൊപ്പം തന്നെ നാടകത്തിന്റെ കഥാപാത്രങ്ങളായി മാറിയത് വേറിട്ട അനുഭവമായി മാറി. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നാടകം ചർച്ച ചെയ്തത്. പഴയകാലത്തെ കൃഷിയിടങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നാട്ടുരാജാവ് നാടകം കളിക്കാൻ അനുമതി നൽകിയതോടെയാണ് നാടകത്തിന് തുടക്കമായത്. രക്തവ്യാപാരിയുടെ വിലപിടിപ്പുള്ള രക്തങ്ങൾ കുരങ്ങൻ മോഷ്ടിക്കുന്നതും കുരങ്ങനെ പിടിച്ചുകെട്ടി രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കുന്നതുമെല്ലാം ഏറെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത്. മോഷ്ടിക്കാനുണ്ടായ കാരണം കുരങ്ങൻ തന്നെ വിശദീകരിച്ചപ്പോൾ രക്തവ്യാപാരിയെ നാട്ടുകാർ ഊവി വിടുകയായിരുന്നു. നഗരത്തിൽ തോന്നു ചുറ്റുകയായിരുന്ന ഈ പാറാമുകാരും അവനെ ഓടിച്ചിട്ട് കുടിച്ചു. എന്റെ മഹാര ചോദിച്ചു ചെന്നപ്പോ അവനെ കടിച്ചു മഹാരാജൻ. മുക്കാലിൽ കെട്ടി അടിക്കുന്നതും മണ്ണിൽ കുഴിച്ചുമൂടിയുമുള്ള ശിക്ഷയുമെല്ലാം പ്രകൃതിയോടും കാർഷിക വൃത്തിയോടും ചെയ്യുന്ന പാതകങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പായി മാറി. ഒരു വിത്തെങ്കിലും വിതയ്ക്കണമെന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിൽ ബാക്കിയാക്കിയാണ് നാടകം അവസാനിക്കുന്നത്. ഈ പഴം വിശന്നിരിക്കുന്ന നമ്മുടെ പ്രജകൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഗ്രഹണം ചെയ്യൂ. കേരളത്തിൽ മുൻപ് സജീവമായിരുന്ന വെള്ളരി നാടകം വർഷങ്ങൾക്കിപ്പുറം തനത് രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. പെണ്ണുങ്ങളും മുതിർന്നവരും കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഒരു കൊയ്ത്തുത്തമോ കേട്ടുമല്ലേ. മുക്കം മാമ്പറ്റയിൽ ചാലിയാർ അബ്ദുവിന്റെ ഉടമസ്ഥതയിൽ 1.2 ഏക്കർ സ്ഥലത്താണ് നാടകത്തിന്റെ പശ്ചാത്തലമായുള്ള പച്ചക്കറി കൃഷിയും മണത്തിട്ട കൊണ്ടുള്ള സ്റ്റേജും ഒരുക്കിയിരിക്കുന്നത്. 200 രൂപയാണ് പ്രവേശന ഫീസ്. ജൈവ അരി കൊണ്ടുള്ള വിഭവസമൃദ്ധമായ കഞ്ഞിയും പുഴുക്കും കഴിച്ചാണ് നാടകം കാണാനെത്തിയവർ പിരിഞ്ഞു പോയതും. നേരത്തെ നാടകത്തിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു. നഗരസഭ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി. ഡോക്ടർ ജെയിംസ് പോൾ, സലാങ്കാരമൂല പാറമ്മൽ അഹമ്മദ്കുട്ടി എന്നിവർ സംസാരിച്ചു. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.